അപ്പോൾ നമ്മൾ ഒരു ഹോം ടൂർ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ തൃശ്ശൂർ, ഇവിടെ ചാവക്കാട് ഭാഗത്താണുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പ്ലാനും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചേറ്റുവാണ് ഉള്ളത്. അപ്പോൾ ഈ KBS Builders ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നുപീഡിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ് അവരുടെ. അപ്പോൾ അതിൻ്റെ കോൺട്രാക്ടർ നമ്മളൊപ്പം ഒപ്പമുണ്ട്, ഷഫീഖ് നമ്മളൊപ്പമുണ്ട്. അപ്പോൾ ആൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു. 8 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2300 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വീടാണ്. ഏകദേശം ടോട്ടൽ കോസ്റ്റ് വരും 47 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഷഫീഖ് നമ്മളൊപ്പമുണ്ട്, കോൺട്രാക്ടറാണ്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ A to Z വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആളെ കംപ്ലീറ്റ് കാര്യങ്ങൾ വിശദീകരിച്ച് ചെയ്യും. നമസ്കാരം. നമസ്കാരം. നമുക്കിത് ടോട്ടൽ 2300 സ്ക്വയർ, ടോട്ടൽ 2300 സ്ക്വയർ ഫീറ്റ് ആണ്. ഫ്രണ്ടിലൊക്കെ ചെയ്തിട്ടുള്ള എക്സ്റ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ, ഇത് നമ്മൾ വുഡ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ്. ഈ ഫ്രണ്ട് ഡോറ് തേക്കിലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ നാടൻ തേക്കിലാണ് ഫ്രണ്ട് ഡോറും അതിൻ്റെ കട്ടിലയും ഡോറൊക്കെ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഫുള്ള് ആഞ്ഞിലയിലാണ് ബാക്കിയുള്ള വുഡ് മൊത്തം വന്നേക്കുന്നത്. ആഞ്ഞിലിൽ ഫ്രണ്ട് തേക്കിൻ്റെ പോളിഷ് ചെയ്ത് ഇതൊക്കെ ടെക്സ്ചർ വർക്കാണ്, പെയിൻറിങ് ടെക്സ്ചർ വർക്കാണ്. ഈ കാണുന്ന വലിയ ഗാളും ഈ കാണുന്ന ടെക്സ്ചർ വർക്കാണ്. അതെ അതെ, 8 സെൻറ്റ് പ്ലോട്ടാണ് ഈ കാണുന്നത്. 8 സെൻറ്റ് പ്ലോട്ടിൽ ഇപ്പോൾ നമ്മളതിൻ്റെ പാർട്ട് ഇത് 8 സെൻറ്റ് കറക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. തിരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതിലാണ് ചെയ്തേക്കുന്നത്. 2300 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, അതിൻ്റെ 4 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ സിറ്റ്ഔട്ടിലൊക്കെ. അതെ അതെ, ഇത് നമ്മൾ സ്റ്റെപ്പിന് നമ്മൾ യൂസ് ചെയ്തത് ലപ്പോത്രയാണ്. ലപ്പോത്രയാണ് യൂസ് ചെയ്തേക്കണേ. ഇത് നമ്മൾ കജാരിയ ടൈലാണ് ഇവിടെ കംപ്ലീറ്റ് ഫുള്ള് യൂസ് ചെയ്തേക്കുന്നത്. ഇത് 1600 MBA ടൈലാണ് യൂസ് ചെയ്ത്, വലിയ ടൈൽ യൂസ് ചെയ്തേക്കണേ. അതെ, ഫ്രണ്ട് ഡോർ വരുന്നത് തേക്കിലാണ്. പ്ലെയിൻ ആണ്. അത് പാർട്ടിയുടെ അല്ല, ഓറ വർക്ക് ഒന്നുമില്ല. കാരണം പാർട്ടിക്ക് അത് വളരെ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം ചെയ്തേക്കാണ്. ഓക്കെ, തേക്കാണ്, ഫുൾ തേക്കാണ്. അതെ അതെ, ഈ സൈഡിലാണ് ലിവിംഗ്. നമ്മളൊരു 10x11 ഇത് സെറ്റ് ചെയ്തേക്കണേ. 10 അടിയും 11 അടി വീതിയിലും സെറ്റ് ചെയ്തേക്കണേ. അതിന്റെ കോർണർ സെറ്റ് എൽ ഷേപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലുള്ള ഇത് മെറ്റീരിയലാണ് സാധനം. ഏകദേശം ഒരു ഇതൊരു 35 വരുന്നുണ്ട്. ഇതൊരു 10 ഇയർ വാറണ്ടി തരുന്നുണ്ട്. അല്ല, കംപ്ലീറ്റ് ഫ്രണ്ട് ഡോർ ഒഴിച്ച് ബാക്കിയെല്ലാം ആഞ്ഞിലാണ് നമ്മൾ ചെയ്തേക്കണം. ഫുൾ ആഞ്ഞിലാണ് ചെയ്തേക്കണേ. സീലിംഗിൽ നമ്മൾ കംപ്ലീറ്റ് ജിപ്സം വർക്കാണ് ചെയ്തേക്കുന്നത്. ജിബ്രോക്കിൻ്റെ ആയിട്ടാണ് മൊത്തം ചെയ്തേക്കുന്നത്. ഫുള്ള് A to Z ജിബ്രോക്കിൻ്റെ ആണ്. ഗോൾഡ് മെഡലിൻ്റെ ആണ് അതിൻ്റെ ലൈറ്റ്സും. അത് ഇത് തന്നെയാണ് ജിപ്സം തന്നെയാണ്. ജിപ്സത്തിൽ നമ്മൾ പോളിഷ് ചെയ്തേക്കണത്. പോളിഷ് ചെയ്ത വുഡിൻ്റെ ഒരു കോമ്പിനേഷൻ. അത് പാർട്ടിയുടെ ഒരു അവരെ ഒരു ഇത് താല്പര്യപ്രകാരമാണ് ചെയ്തേക്കണേ. പിന്നെ ലൈറ്റ്സൊക്കെ കംപ്ലീറ്റ് ഗോൾഡ് മെഡലിൻ്റെ ആണ്. ലൈറ്റും സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം ഗോൾഡ് മെഡലിൻ്റെ ആണ് ചെയ്തേക്കുന്നത്. ഇത് അവരൊരു പ്രത്യേക അവരെ, അതായത് ഈ ഇവിടുത്തെ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ഒരു നിർബന്ധമാണ്. അവരൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു പാസേജ്, ഇങ്ങനത്തെ ഒരു പാർട്ടീഷൻ എന്നുള്ള സംഭവം. അപ്പം ഇത് നമ്മൾ പ്ലൈവുഡ് ആണ്. പ്ലൈവുഡിൽ മൈക്ക് ഒട്ടിച്ചേക്കണാണ് സാധനം. പ്ലൈവുഡിൽ മൈക്ക് ഒട്ടിച്ചേക്കണം. അതെ അതെ, ഇവിടെ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോമ്പിനേഷനിൽ. അതെ അതെ, ഇത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാള് ഏകദേശം ഇത് 13 അടി വിട്ടുണ്ട്. ഒരു 17 അടി 18 അടിയോളം നീളമുണ്ട്. അപ്പൊ അത്യാവശ്യം ഡൈനിങ് സ്പേസ്. ഇപ്പൊ അതൊരു ലിവിംഗിൽ നമ്മൾ വന്നിട്ട് ഡയറക്റ്റ് ഒരു ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്രെയിമും ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഇന്റീരിയറിന്റെ ഒരു ഇതിന് ചെയ്താണ്. അതെ അതെ അതെ, ഇതൊക്കെ നമ്മൾ ഇത് പ്ലൈവുഡിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ മൈക്ക് ഒട്ടിച്ചേക്കാനാണ്. കംപ്ലീറ്റ് മൈക്ക് ഒട്ടിച്ചേക്കാനാണ്. അതെ അതെ, സീലിംഗ് ഇത് സിമ്പിളാണ്. ഇതൊക്കെ ഇത് പ്രത്യേക ഇതല്ല, ഇത് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ പുള്ളിക്കാരൻ്റെ വൈഫാണ് കൂടുതൽ ഇത് സെലക്ട് ചെയ്തേക്കുന്നത്. അവരൊരു താല്പര്യം, അവരൊരു കളർ കോംബോ ആണ് ഈ കാണുന്ന ഒരു വുഡൻ പാറ്റേണിൽ. ടൈൽസ് ആയാലും മൊത്തത്തിലുള്ളൊരു ഇത് അവരൊരു പാറ്റേണിലാണ് സാധനം ചെയ്തേക്കുന്നത്. ഇത് ചെറുതേക്കാണിത്. ചെറുതേക്കാണ് ഇത്. കുന്നംകുളത്ത് നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. ഇതൊരു 35 ആയിട്ടുണ്ട്. 35,000 ആയിട്ടുണ്ട്.
ആ വാഷേരിയ ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. അത് ടൈൽസ് ആണ്, അത് ടൈൽസ് ആണ്, വുഡൻ പാറ്റേണിലുള്ള ടൈൽസ് ആണ് ചെറുതേക്കണ്. പിന്നെ ഒരു ഹാംഗിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, സിമ്പിളായിട്ട് ഒരു ഹാംഗിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ആ അത് കൊടുത്തിട്ടുണ്ട്. ഡോറ് മൾട്ടിവുഡ് ആണ്, ഇതെല്ലാം മൾട്ടിവുഡ് ആണ്. ഇതെല്ലാം മൾട്ടിവുഡ് എടുത്തിട്ട് മൈക്ക് ഒടിച്ചേക്കനാണ്. ആ ഇതൊരു ബെഡ്റൂം, ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ല, അല്ലാത്തൊരു ബെഡ്റൂം ആണ്. ഇത് നമുക്ക് 11-12 വരുന്നുണ്ട് ഈ ബെഡ്റൂം. 11-12 വരുന്നുണ്ട് ഈ ബെഡ്റൂം. ആ അതെ അതെ, അത് സീലിംഗ് ഇതാണ് ഞാൻ പറയുന്നത്. ഒക്കെ അവരാ ഒരു എന്താ പറയാ, അവരെ ഇതാണ്. കാരണം നമ്മള് അവരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. കൂടുതലും ഒരു ഭാര്യ ഭർത്താവും കൂടെ ഉള്ള ഒരു അവരാ ഒരു ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് കൂടുതൽ. ഇത് 4x2 ടൈല്. ഇത് സ്ക്വയർ ഫീറ്റ് 55 രൂപയാണ് ഈ ബെഡ്റൂം സ്റ്റൈൽ വരുന്നത്. നമ്മ ഹാളിലെ ടൈലൊക്കെ 75-80 റുപ്പീസ് ആണ് ഹാളില് വരുന്നത്. ഇത് വാർഡ്രോബ് നമ്മ ഗ്രീൻ പാനലിന്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. ഗ്രീൻ പാനലാണ് ഈ സാധനം കൊടുത്തേക്കുന്നത്. കബോർഡിന്റെ ഇതാണ് വരുന്നത്. കാരണം മൾട്ടിവുഡ്, പ്ലൈവുഡ് അങ്ങനത്തെ ഉള്ള സംഭവത്തുള്ള സംഭവമാണ് ഗ്രീൻ പാനലിന്റെ വുഡ്. ഇത് നമ്മൾ കബോർഡ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണത്. ഗ്രീൻ പാനൽ നല്ല, ഇപ്പൊ മാർക്കറ്റിൽ നല്ല നല്ല മെറ്റീരിയലാണ് ഈ സാധനം. ഗ്രീൻ പാനൽ അറ്റാച്ച്ഡ് ബാത്റൂം. ആ ഡോറ്, ഈ ഡോറ് ഏകദേശം ഒരു 7 രൂപ മുതൽ ഒരു 8-500 വരെയും വരുന്നത്. ഫൈബറിന്റെ ഡോറാണത്. ഒരു 6-500 തുടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ട് ഈ സാധനം. അത് സാനിറ്ററി ഇപ്പൊ നമ്മള് ഈ ബ്രാൻഡ് തന്നെയാണ്. അത് വാറ്റിക എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഇത് സെറയുടെ ഫിറ്റിങ്സ് ഉണ്ട്. 2x2 ടൈലാണ് മൊത്തം വാള് ചെയ്തേക്കുന്നത്. അപ്പോക്സി, ഫുൾ അപ്പോക്സി ആണ് ചെയ്തേക്കണത്. ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ കയറി ചെല്ലുന്നത് ഇവിടെ ഒരു പ്രയർ റൂമാണ്. ഒരു പ്രയർ റൂം വേണമെന്ന് പാർട്ടി പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ സ്റ്റെയറിന്റെ അടിയിൽ ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലയന്റിന്റെ ആവശ്യപ്രകാരം ഉള്ള ഒരു സംവിധാനമാണ്. ആ ഒരു 4 പേർക്ക് ഒക്കെ സംസ്കരിക്കാവുന്ന രീതിയിലുള്ള സംഭവമാണത്. പിന്നെ നമുക്ക് സ്റ്റെയറിന്റെ അടിയിൽ സ്റ്റോറേജ്, സ്റ്റെയറിന്റെ അടിയിൽ നമ്മൾ ഇൻവെർട്ടർ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേപ്പേഴ്സ് വെക്കാനും പേപ്പേഴ്സ് അല്ല, ഇത് ഇത് ലാമിനേഷൻ ബോർഡാണ്. ഇത് നമ്മൾ അവിടെ ഈ ബെഡ്റൂം കബോർഡ് ചെയ്തേക്കണ അതേ ബോർഡ് തന്നെയാണ്. ലാമിനേഷൻ ബോർഡാണ് ഇത് നമ്മൾ ചെയ്തേക്കണേ. പിന്നെ ആ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇത് 14-12 വരുന്നുണ്ട്. 14-12 ആണ് മാസ്റ്റർ ബെഡ്റൂമിന് സൈസ്. അതെ 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 അതെ, ഇത് കസ്റ്റമർ തന്നെ വാങ്ങിച്ചാണ്. കാരണം ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ അല്ലല്ല, ഇതൊക്കെ ജിപ്സം വർക്ക് തന്നെ, ജിപ്സം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫുള്ള് ജിപ്സമാണ്. അത് നമ്മള് പോളിഷ്, അതെ അതെ, സീലിംഗ് ലൈറ്റ് അതിന്റെ 3D നമ്മൾ ചെയ്തേക്കുന്നതിൽ വരുന്ന ഒരു കാര്യം. അതെ, 3D ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തേക്കണേ. ആ ഇതൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു മേക്കപ്പിന്റെ ഒരു ഒരു മേക്കപ്പ് ഏരിയ വരുന്നുണ്ട്. ഇതൊരു ചെറിയൊരു മേക്കപ്പ് ഏരിയ ആണ്. ഇല്ല ഈ ഡോറ്, ആ ഇത് ഒരു ചെറിയ വ്യത്യാസം, റൈറ്റിലും വ്യത്യാസമുണ്ട്. അതെ അതെ അതെ, ഇത് പെരുമ്പാവൂരുള്ള ഒരു കമ്പനിയാണ് ചെയ്തത്. ഏതാണ് ബാത്റൂം? ബാത്റൂം ഇത് 8 അടി നീളം വരുന്നുണ്ട്, ഒരു 5 അടി വീതി വരുന്നുണ്ട്. മേക്കപ്പ് സെറ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തേക്കണേ. അതെ, അതിന്റെ ഫുൾ സെറ്റ് ചെയ്തിട്ടില്ല. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ ഒരു 4x2 ടൈൽ തന്നെയാണ്. അതെ അതെ, 4x2 ടൈൽ. അതെ, ഹാളും സിറ്റിംഗ് കഴിച്ചിട്ട് ബാക്കിയല്ല, ഒറ്റ ടൈൽ തന്നെ. അതെ അതെ, ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കണത് ഫെറോ സിമെന്റ് സ്ലാബാണ്. ലാമിനേഷൻ ബോർഡ് തന്നെ, ഗ്രീൻ പാനലിന്റെ, ഗ്രീൻ പാനലിന്റെ ലാമിനേഷൻ. അല്ല പിന്നെ ഇത് ലൈഫാണ്, ലൈഫാണ്.
ഇത് ബെഡ്റൂമിന്റെ ഒരു ആഞ്ഞിലയാണ് വരുന്നത്. നമ്മൾ പോളിഷ് ചെയ്തേക്കാണ്, അത് മാറ്റ് പോളിഷ് ആണ്. ഈ ഒരു ഹാളിന്റെ ഹാള് കഴിഞ്ഞിട്ട് നമ്മൾ പാസേജ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ബെഡ്റൂമിന് ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടി. അപ്പൊ അവിടെ നമ്മൾ ചെറിയൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചെറിയ സ്പേസ്, ഒരു ബാത്റൂം ഉപയോഗം മാത്രമേ ഉള്ളൂ. നമ്മൾ സെയിം മെറ്റീരിയൽ തന്നെ, അല്ലാതെ തന്നെ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു വാളില് നമ്മളൊരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് അറേഞ്ച്മെന്റും അതിന്റെ ഒരു ഷോ കിട്ടാൻ വേണ്ടി. പിന്നെ നമുക്ക് വരുന്നത് കിച്ചൺ ആണല്ലേ? അതെ അതെ, നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ നമുക്ക് ഇതിൽ ഏകദേശം സൈസ് വരുന്നത്? ഇത് 10x13 തന്നെയാണ് കിച്ചന്റെ സൈസ് വരുന്നത്. കാരണം കിച്ചൺ കുറച്ചുകൂടെ വലുതാകുമ്പോൾ വേണം എന്നുള്ളത് പാർട്ടിയുടെ താല്പര്യം വരുന്നു. ഇത് മൾട്ടിവുഡ് ആണ്, കിച്ചൺ കംപ്ലീറ്റ് മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. ഫെറോസിമെന്റ് ആണ്, ഡോറുകളും കംപ്ലീറ്റ് മൾട്ടിവുഡ് ആണ്. മൈക്ക് ഒട്ടിച്ചേക്കണാണ്, ഇല്ല അങ്ങനെയല്ല, ഇത് ഗ്ലോസി മൈക്കാണ്, ഗ്ലോസി മൈക്കാണ്. പിന്നെ അല്ല, മൾട്ടിവുഡ് അതിന്റെ പേരിൽ വെള്ളത്തിന്റെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ മൾട്ടിവുഡ് തന്നെ കിച്ചണില് പ്രത്യേകം ചെയ്തേക്കണം. അതുകൊണ്ടാണ് പ്ലേറ്റ് സെറ്റ്, കട്ട്ലറി ഇതൊക്കെ വരുന്നുണ്ട്. ഇത് ഗ്രാനൈറ്റ് ഒരു 210-220 ആ ലെവലിലാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ കൊടുത്തിട്ടുള്ള ഇതൊരു 70 രൂപ നിരക്കിലാണ് ഇപ്പൊ ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. അതൊരു ടൈൽസ് ഈ കബോർഡിനോട് ഏകദേശം ഒരു മാച്ച് ആവുന്ന രീതിയിലുള്ളതാണ് എടുത്തേക്കുന്നത്. ഒരു ഷെൽഫ് നമ്മൾ ക്രോക്കറി ഐറ്റംസ് വെക്കാനായിട്ട് ഒരു വാളിൽ തന്നെ പ്രൊജക്ഷൻ ഇല്ലാതെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോഴൊന്നും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു, പിന്നെ ഇവിടെ ഒരു സ്റ്റോറ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറ്, ചെറിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ അതെ, ഇതൊരു വർക്ക് ഏരിയ ഇതൊക്കെയാണ് പിന്നെ വരുന്നത്. അതെ അതെ അതെ, ഇവിടെ നമ്മള് ACP-യിലാണ് ചെയ്തേക്കുന്നത്. അതെ, നമ്മ സിങ്ക് കൊടുത്തത് ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ്. രണ്ടും അപ്പുറപ്പുറം കൊടുത്തേക്കണ തന്നെ ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മള് GI വെച്ചാണ്, GI പൈപ്പ് വെച്ചാണ് ചെയ്തേക്കുന്നത്. അത് നമ്മള്, അത് പാർട്ടിയുടെ താല്പര്യമാണ്. അത് ഇത് നമ്മ മുകളിൽ വെച്ചേക്കണ വുഡ് തേക്കാണ് വെച്ചേക്കണത്. തേക്ക് പോളിഷ്, തേക്കാണ്, തേക്ക് നമ്മൾ നാച്ചുറൽ പോളിഷ് ചെയ്തേക്കണാണ്. അത് ഈ ഹാൻഡ് റെയില് ഏകദേശം ടോട്ടലി ഒരു 45-50 ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് മൊത്തത്തില്. ആ ഈ ഹാൻഡ് റെയില് മാത്രം. സ്റ്റെപ്പിൽ കൊടുത്തേക്കണ വുഡൻ ടൈൽ തന്നെയാണ്, കാരണം ഇതെല്ലാം ഒരേ കോമ്പോയില് വരാൻ വേണ്ടി കൊടുത്തേക്കണാണ്. ഗ്ലാസ് ആണ് കൊടുത്തേക്കണത്. നിസ്കരിക്കാൻ, അതെ, പ്രയർ റൂമാണ് അടിയിൽ വരുന്നത്. ഫസ്റ്റ് ഫ്ലോർ ഏകദേശം 1400 വരുന്നുണ്ട്. സോറി, ഗ്രൗണ്ട് ഫ്ലോർ 1400, ബാലൻസ് ഒരു 900 സ്ക്വയർ ഫീറ്റോളം ഫസ്റ്റ് ഫ്ലോർ വരുന്നുണ്ട്. അത് രണ്ട് ബെഡ്റൂം, സെയിം ബെഡ്റൂം, അടിയിലത്തെ സെയിം ബെഡ്റൂം തന്നെയാണ് വന്നേക്കുന്നത്. ആ ഹാളും ഇതേമാതിരി. ആ താഴെ കണ്ട സെയിം സെയിം തന്നെ സെയിം. ഇല്ല ഇല്ല ഇല്ല, ഇത് ടോയ്ലറ്റിന്റെ ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അത് കളർ, ആ ഇത് കുറച്ച് വലിയ ബാത്റൂമാ, ആ വലിയ ബാത്റൂമാ. ലെങ്ത് ഏകദേശം 12 അടി നീളം ഉണ്ട് ഈ സാധനം. 12 അടി നീളം ഉണ്ട്.
അടിയിൽ നമ്മൾ വാഷ് ഏരിയ കൊടുത്തിരുന്നു, കട്ട് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ ഇവിടെ വാഷ് ഏരിയയുടെ ആവശ്യമില്ല, ഇത് ഫുള്ളായിട്ട് കൊടുത്തിരുന്നു സംഭവം. അതെ അതെ. അതെ അതെ, സെയിം സെയിം. ഇല്ല, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, കാരണം ആളുകൾ കുറവാണ് ഇവിടെ, ആകെ രണ്ടു പേരുള്ളൂ പിള്ളേർ. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതും അടിയിലത്തെ പോലെ തന്നെ. അതെ അതെ, സെയിം സെയിം തന്നെ. 8-inch ടോയ്ലറ്റ് ആണ്. കോമ്പിനേഷനിലെ വ്യത്യാസമുണ്ട്. ഫുൾ എപ്പോക്സി ആണ്. ഇത് ആഞ്ഞിലിയിലാണ് കൊടുത്തേക്കുന്നത്. അതൊന്ന് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത മാറ്റ് പോളിഷ് ആണ്. അതെ അതെ. അത് ടെക്സ്ചറാണ്, അത് പില്ലറിൽ ടെക്സ്ചറാണ്. അതെ അതെ. പിന്നെ ഒരു ഓപ്പൺ ടെറസും വരുന്നുണ്ട് അല്ലേ. ഇത് കോസ്റ്റ് ഒരു 40 രൂപ താഴെയായിട്ട്, ഒരു 35-36 ഇതിന് വന്നിട്ടുണ്ട്. മീറ്റർ റേഞ്ചിലാണ്. നമ്മൾ ടോട്ടൽ പുറത്ത് കൊടുത്തതാണ് ഇത് വർക്ക്. ഇത് മൊത്തം കൊടുത്തതാണ് സ്റ്റീലിന്റെ വർക്ക്. അപ്പോ നമ്മൾക്കിപ്പോ ഏകദേശം ഇന്റീരിയൽ വർക്കും എല്ലാ വർക്കും കൂടെ കൂടിയിട്ട് ഫർണിഷിംഗ് കൂട്ടാണ്ട് ഒരു 47 വന്നിട്ടുണ്ട് നമുക്ക്. 47 രൂപയോളം വന്നിട്ടുണ്ട് നമുക്ക് മൊത്തത്തില്. ഫർണിഷ്ഡ് കൂട്ടാണ്ടുള്ള ലൈറ്റർ അറേഞ്ച്മെന്റ് ഫർണിച്ചർ അടക്കമുള്ള ഒരു 49-2 രൂപ ഫർണിച്ചർ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. 49 lakhs മൊത്തം ടോട്ടല് കഴിഞ്ഞിട്ടുണ്ട്. ഹൗസ്വാമിംഗ് ആയിട്ട് ഇപ്പൊ ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ടുള്ളൂ. ജനുവരിയിലാണ് അല്ല സോറി ഡിസംബർ 25-24 അങ്ങോട്ടാണ് ഹൗസ് വാമിങ് കഴിഞ്ഞേക്കാം. ഡിസംബറിലാണ് കഴിഞ്ഞത്, ഡിസംബർ ലാസ്റ്റില്. അപ്പോ ഇതൊക്കെയാണ് വീടിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മള് KBS ബിൽഡേഴ്സിന്റെ ഷഫീഖാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞത്. നമ്മള് മൊത്തം എല്ലായിടവും ചെയ്യുന്നതാണ്. ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓൾ ടൈപ്പ് എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എ ടു സെറ്റ്. അത് നമ്മള് സ്ക്വയർ ഫീറ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ അല്ല, സ്ക്വയർ ഫീറ്റിന്റെ ഇതിപ്പോ ഇത് ചെയ്ത സമയത്തൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ ഒരുപാട് ഭയങ്കര വ്യത്യാസങ്ങൾ വന്നു. അത് പിന്നെ നമ്മൾ ഓരോ വർക്കിനനുസരിച്ച് പിന്നെ ആ വർക്ക് പാർട്ടിയുടെ ക്ലയന്റിന്റെ താല്പര്യം, മെറ്റീരിയൽസ് എന്താണ്, അവരെ വർക്കുകൾ എന്താണെന്നുള്ള അതൊക്കെ അനുസരിച്ച് നമ്മൾ റേറ്റ് പറയുന്നത്. നമ്മൾ വളരെ കുറഞ്ഞ ചെലവിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ബഡ്ജറ്റാണ്. ഒരു 1450 രൂപ സ്ക്വയർ ഫീറ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1450 രൂപ സ്ക്വയർ ഫീറ്റ്, 1450 രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം ഇന്റീരിയറും മറ്റുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുമ്പോൾ പിന്നെ അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽസ് റേറ്റ് വ്യത്യാസം വരും. അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. അപ്പൊ ഈ വീട് ഇപ്പോൾ ഇവിടെ ഉള്ളത് 8 cm പ്ലോട്ടിലെ ചാവക്കാട് ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓഫീസ് വരുന്നത് മൂന്നടിയ വെസ്റ്റ് ആണ് വരുന്നത്. KBS ബിൽഡേഴ്സിന്റെ ഷഫീഖ് ആണ്. അപ്പൊ ഇവരെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒരു വീട് കൊണ്ടു തരും. അപ്പൊ അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഒപ്പം ഈ വീടിന്റെ പ്ലാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീടിന്റെ അവസാനം നിങ്ങൾക്ക് കാണുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.